കുട്ടികളുടെ നാക്കിലെ ഉമിനീര് തൊട്ട് തന്റെ കൈത്തണ്ടയിലുരച്ച് കുഞ്ഞിന്റെ പനിയളവ് നിർണയിക്കുന്ന അത്യപൂർവ നാട്ടറിവ് ചികിത്സ സ്വായത്തമാക്കിയ ബാലചികിത്സകനായിരുന്നു വെള്ളച്ചാലിലെ കണ്ണപ്പെരുവണ്ണൻ. ജന്മനാ പകർന്നു കിട്ടിയ അത്ഭുത സിദ്ധിയിലൂടെ പ്രസവിച്ച ഉടനെയുള്ളതും മുതിർന്നതുമായ ആയിരക്കണക്കിന് കുട്ടികളുടെ ശ്വാസമുട്ട്, ചുമ, പനി എന്നിവ ചികിത്സിച്ച് ഭേദമാക്കിയ രക്ഷകൻ. പെരുവണ്ണാന്റെ കാലശേഷം ഇപ്പോൾ മൂകാംബിക ഔഷധശാലയുടെ ഉടമസ്ഥ കൊച്ചുമകൻ ഡോക്ടർ മണിക്കാണ്. മുത്തച്ഛന്റെ പാരമ്പര്യ അറിവുകൾ മുതൽ കൂട്ടാക്കി ആയുർവേദ ചികിത്സ നടത്തി മൂകാംബിക ഔഷധശാലയുടെ പാരമ്പര്യം നിലനിർത്തുകയാണ് ഡോക്ടർ മണി. ബാലചികിത്സ വളരെ പ്രാധാന്യപ്പെട്ട ഒരു ശാഖ തന്നെയാണ്. ആയുർവേദത്തിൽ പറയുന്ന അഷ്ട അംഗങ്ങളിൽപ്പെട്ട ഒരു വിഭാഗമാണ് ബാലചികിത്സ. അതിൽ പാരമ്പര്യമായിട്ടുള്ള അറിവുകൾ യോജിപ്പിച്ചുകൊണ്ടാണ് മുൻതലമുറയിൽ ചികിത്സ നടന്നു വന്നിരുന്നത്. അതിനുശേഷം ഇപ്പോൾ അക്കാദമിക രീതിയിലുള്ള വിദ്യാഭ്യാസം നേടി, വൈദ്യ വിദ്യാഭ്യാസം നേടിയിട്ട് ഇപ്പോൾ ആ തലമുറയിലെ ചികിത്സാ രീതികൾ ഇപ്പോൾ തുടർന്ന് വരുന്നത് ഞാനാണ്. അത് ഇത് രണ്ടും പിന്നെ അതായത് ആധുനിക ചികിത്സാ രീതിയും ഈ പാരമ്പര്യ ചികിത്സാ രീതിയും ക്ലബ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? പാരമ്പര്യ ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിലെ പ്രത്യേക മരുന്ന് കൂട്ടുകൾ ഉപയോഗിച്ച് നടത്തുന്ന ചികിത്സയാണ് ഈ പാരമ്പര്യ ചികിത്സാ രീതിയിൽ വരുന്നത്. അപ്പോൾ അതിൽ ചികിത്സാ തത്വങ്ങളും എല്ലാം ഒന്ന് തന്നെയാണ്. പ്രത്യേകമായ മരുന്നുകളുടെ കൂട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഈ പാരമ്പര്യ ചികിത്സയ്ക്ക് പ്രാധാന്യം കയറി വരുന്നത്. അല്ലാതെ ആയുർവേദവും പാരമ്പര്യ ചികിത്സയും വ്യത്യാസം ഒന്നും പറയാനില്ല. ആയുർവേദം തന്നെയാണ് എല്ലാം. എങ്കിലും പെരുവണ്ണാൻ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു സൂത്രമുണ്ടല്ലോ, വിദ്യ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉമിനീരിൻ്റെ ഊർജ്ജം, ഉമിനീരിൻ്റെ ചൂട് അത് ശരീരത്തിൻ്റെ ഊർജ്ജമായിട്ട് ഒരു തെർമോമീറ്റർ ആക്കി ആയി നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കണ്ടെത്തി എന്ന് പറയുമ്പം ആ ഒരു അത് നമുക്ക് പകർന്നു കിട്ടുന്ന സാധനമല്ല, അത് അനുഭവത്തിൽ കൂടിയാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ആയുർവേദത്തിൻ്റെ അപ്പം കടന്നു ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഉമിനീർ എന്ന് പറയുന്നത് ആ കഫത്തിൻ്റെ ആധിക്യം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ദേഹത്തിൻ്റെ ആ കഫാധിക്യത്തിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്ക് അതിലേക്ക് കൂടി ശരിക്കും അറിയാൻ പറ്റും. ഓക്കെ, അപ്പം അത് ആ മരുന്നുകളൊക്കെ മുമ്പേ ഉള്ളത് പോലെ തന്നെയാണ്? നെയ് അത് തന്നെയാണോ? അതെ അതെ, അതൊക്കെ ഉപയോഗിച്ച് വരുന്നുണ്ട്. അല്ലേ, ഓക്കെ. അപ്പോൾ ഡോക്ടർ മാത്രമാണോ അവിടെ ഉള്ളത്? ആ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഭാര്യ ഡോക്ടറാണ്, അവർ ഗവൺമെൻറ് സർവീസിലൂടെ ഫുൾ ടൈം ഡോക്ടർ ഇവിടെ. ഡോക്ടർ പേര് മണി. മണി, അതായത് പെരുവണ്ണാന്റെ മകന്റെ മകനാണ് ഞാൻ. എന്താ പേര്? അച്ഛൻ്റെ പേര് കുഞ്ഞിക്കണ്ണൻ. കുഞ്ഞിക്കണ്ണൻ അച്ചാച്ചൻ ചെറുപ്പകാലം മുതൽ തന്നെ ഞാൻ കണ്ടുവരുന്നതാണ്. അച്ചാച്ചൻ്റെ വൈദ്യവും തെയ്യവും, അപ്പോൾ പ്രായാധിക്യം മൂലം തെയ്യത്തിൻ്റെ കാര്യങ്ങൾ അച്ചാച്ചൻ കുറച്ച് നേരത്തെ തന്നെ ഒഴിവാക്കി അതിനുശേഷം വൈദ്യത്തിൽ തുടർന്നു വന്നു. അപ്പോൾ ആയുർവേദം പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് അച്ചാച്ചൻ്റെ കൂടെ ഇവിടെ രോഗികളെ കാണാനും എല്ലാ സൗകര്യവും കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് പകർന്നു കിട്ടിയ അറിവ് വെച്ച് തന്നെയാണ് ഇപ്പോഴും ഞാൻ ഈ ചികിത്സ തുടർന്നു വരുന്നത്. ജനൌഷധി ഇംഗ്ലീഷ് മെഡിക്കൽ ഷോപ്പ് കരുവള്ളൂർ. മരുന്നുകൾക്ക് 80% വിലക്കുറവ്. കുട്ടികളുടെ പോഷൻ, പ്രോട്ടീൻ പൗഡർ, നാപ്കിൻ, ഡേഫർ എല്ലാം വിലക്കുറവ്. ജനൌഷധി ഇംഗ്ലീഷ് മെഡിക്കൽ ഷോപ്പ് കരുവള്ളൂർ.